ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ സുമിത്രയോട് ആ ഒരു സന്തോഷ വാർത്ത പറയാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ്. അതായത് രോഹിത് ഒരു സന്തോഷ വാർത്ത പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച ആ ഒരു സന്തോഷ വാർത്ത എന്താണെന്നൊക്കെ അറിയാനും, അതേപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥിന് വേദിക കൊടുക്കാൻ പോകുന്ന ഒരു എട്ടിന്റെ പണി എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കല്ലേ. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഇവിടെ സുമിത്ര എങ്ങനെ സുമിത്ര രോഹിത് ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കോൾ രംഗത്തിലൂടെ ആയിരുന്നു വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഇതൊരു ഇനാഗ്രേഷൻ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ രോഹിത്തിൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണമല്ലോ പോകാൻ. അതിലൊക്കെ എനിക്കൊരു 100 വട്ടം സമ്മതമാണ്, താൻ അത് ചെയ്യണം. ഇനി തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം, എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് തൻ്റെ ഒപ്പം വരാം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം എനിക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പോൾ പറയുന്നില്ല, വീട്ടിൽ ചെന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ സസ്പെൻസോടെ നിലനിർത്തുകയാണ്. അതേസമയം വേദികയും സിദ്ധാർത്ഥും ഒരുമിച്ച് ആ ഒരു കോടതി വളപ്പിൽ വന്ന് ഇറങ്ങുകയാണ്. അത് കണ്ട് സിദ്ധുവിൻ്റെ ഒക്കെ വക്കീലിൻ്റെ ഗുമസ്തൻ ആകെ കണ്ണു തള്ളുകയാണ്. ഏയ്, ഇവരൊന്നിച്ചോ? അല്ലെങ്കിൽ എപ്പോഴും കീരിയും പാമ്പും പോലെ വന്ന് അടിയുണ്ടാക്കുന്ന രണ്ടുപേര് ഒരേ കാറിൽ വന്നിറങ്ങുന്നു, പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഇറങ്ങുമ്പോഴും വേദികയുടെ അടുത്ത് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, സിദ്ധു വണ്ടിയിരുന്ന് പറഞ്ഞല്ലേ എല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ കൈ പിടിച്ചൊക്കെ കയറ്റുന്നു, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. അപ്പോൾ എങ്ങനെയും വേദികയെ കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ ഈ ഒരു ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറയിപ്പിക്കണം, അതായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ആവശ്യം. അപ്പോൾ വേദികയും അതിനനുസരിച്ച് താണത്തിനങ്ങ് നിന്ന് കൊടുക്കുകയാണ്. വക്കീലിന് മുന്നിൽ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് ഇത് തന്നെയാണ് പറയുന്നത്, അങ്ങനെ വേദിക ആ ഒരു അനുകൂല മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്, ഡിവോഴ്സിന് സമ്മതിക്കും എന്നുള്ളതൊക്കെ പറയുന്നു. വക്കീലും ആഹാ, ഞാൻ കരുതി നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ വന്നപ്പോൾ ഡിവോഴ്സ് വേണ്ട, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന്. അപ്പോൾ എന്തായാലും പറയാനുള്ളതൊക്കെ കോടതിയിൽ പറഞ്ഞു. പിന്നെ സുമിത്രേനെ പുകഴ്ത്തി പറയുന്നുമുണ്ട്, സുമിത്രയുടെ വീഡിയോസും കണ്ടു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഗുമസ്തനും അത് പറയുമ്പോൾ വക്കീൽ പോയതിന് ശേഷം ഗുമസ്തനോട് സിദ്ധാർത്ഥ ദേഷ്യപ്പെടുന്നുണ്ട്, താൻ എന്തിനാണോ ഈ കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നു. അപ്പോഴും വേദിക പറയുന്നുണ്ട് വക്കീലിത് പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടി പറയാൻ പേടിയായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ മിണ്ടാതിരുന്നേ, അതിന് ഗുമസ്തനിട്ട് കൊടുത്തു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ശാന്തമായിട്ട് ഓ അതൊക്കെ നമ്മൾ ഇന്നലെ തമ്മിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശാന്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതായത് അവിടെ ഇനിയും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പോലും വേദികയുടെ മനസ്സ് മാറാൻ പാടില്ല. പക്ഷേ വേദിക മനസ്സിൽ പലതും കണക്കൂട്ടി തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അതായത് ജഡ്ജിക്ക് മുന്നിലെത്തുമ്പോൾ നൈസായിട്ട് കാലുമാറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അങ്ങ് എട്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു എട്ടിൻ്റെ പണി ഇനി സിദ്ധാർത്ഥം കിട്ടാനില്ല. സിദ്ധാർത്ഥം മനക്കോട്ട കിട്ടിയിരിക്കുകയായിരുന്നു. കോടതിയിലെ ജഡ്ജിൻ്റെ മുന്നിലും പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഭാര്യ ഈ വിവാഹമോചനത്തിന് സമ്മതിച്ചു, എല്ലാം ഓക്കെയാണ്, ഇനി എന്തെങ്കിലും അതായത് പിരിഞ്ഞു പോകാൻ വേണ്ടി എന്തെങ്കിലത്തിൻ്റെ ആ ഒരു ചർച്ചയോ പരിഹാര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും എഴുത്തുകുത്തുകളൊന്നും നടന്നിട്ടില്ല. എന്തായാലും വേദികയ്ക്ക് പറയാനുള്ളത് വേദിക പറയട്ടെ എന്ന് പറഞ്ഞാൽ വേദികയുടെ ഊഴം എത്തുമ്പോൾ വേദിക നേരെ തിരിച്ചിരിക്കുക, എനിക്ക് ഈ ഒരു ഡിവോഴ്സിന് സമ്മതമല്ല, ഞാൻ ഇതിന് സമ്മതം അറിയിച്ച് വക്കീലിനെയോ അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിനെയോ അറിയിച്ചിട്ടില്ല, എനിക്ക് ഇദ്ദേഹത്തെ വിട്ടുപോകാൻ പറ്റില്ല, ഞാൻ ഇദ്ദേഹത്തെ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അടുത്തൊരു സ്ത്രീയെ കൂടെ വിവാഹം കഴിക്കും, ഇദ്ദേഹത്തിന് വിവാഹം എന്ന് പറയുന്നത് ഒരു ഹോബിയാണ് സാർ എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ ശരിക്കും സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കണം, ഇടിവെട്ടേറ്റതുപോലെ അന്തിച്ചു നിന്നു. ഇവളിത് എന്താണ് ഈ പറയുന്നത്, എന്നെ ഇത്രയും മോഹിപ്പിച്ചിട്ട് ഇപ്പം ഡിവോഴ്സ് കിട്ടും സാർ, ഇപ്പം തന്നെ ഡിവോഴ്സ് കിട്ടില്ലേ എന്ന് വരെ ചോദിച്ചു. അതായത് ഡിവോഴ്സ് കിട്ടിയ അടുത്ത സെക്കൻഡിൽ എന്തോ വലിയൊരു കാര്യം ചെയ്യാനുള്ളത് പോലെയാണ് സിദ്ധാർത്ഥിൻ്റെ ഒരു പറച്ചിലൊക്കെ. അപ്പോൾ വീണ്ടും പറയുന്നത്, അതായത് ജഡ്ജി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, അതായത് ഡിവോഴ്സിനെ അനുവദിക്കാൻ യാതൊരു കാരണവും താങ്കൾ പറയുന്നതിനകത്ത് ഒരു കാരണവും കാണുന്നില്ല, പക്ഷെ ഡിവോഴ്സ് തരാതിരിക്കാൻ തൻ്റെ ഭാര്യ പറയുന്നതിൽ ചില കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പേർക്ക് രണ്ടുപേർക്കും കൂടെ കുറച്ചുകൂടെ സമയം തരാം, ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലെ തീരുമാനം എടുത്ത് പിരിയാൻ തീരുമാനിക്കുക. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സിദ്ധാർത്ഥ വെല്ലുവിളിക്കുകയാണ്, ഇതിനുള്ള മറുപടി നിനക്ക് വീട്ടിൽ വരുമ്പോൾ തരാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വക്കീൽ ഇത് കേട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ പോണേ, വേദികയെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുമോ, ഇനി അതിൻ്റെ കേസുമായിട്ട് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഓർക്കണ്ട സാർ, ഇനി ഇതിൻ്റെ പേരിൽ വേറെ കേസൊന്നും വരില്ല, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. കാരണം വേദിക്ക് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല, വേദിക്ക് അങ്ങനെ സുമിത്രയിലോട്ട് അല്ലെങ്കിൽ അത്ര പാവമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല. ഒരു ഭർത്താവാണെങ്കിൽ പോലും ഒരു തല്ല് തന്നു കഴിഞ്ഞാൽ ഭർത്താവിനാണ് ആണെങ്കിൽ പോലും എന്നല്ല, ഭർത്താവിനായാലും ഭാര്യ തല്ലാനുള്ള അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ തല്ല് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ആർജവം ഉള്ള സ്ത്രീ തന്നെയാണ്. അങ്ങനെ തല്ല് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഒരു സ്ത്രീകൾക്കും ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ലല്ലേ. നമ്മൾക്കൊക്കെ നമ്മുടേതായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഈ പറയുന്ന ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ ജീവിക്കുന്ന ഒരാളുകൂടിയാണ് വേദിക എന്ന് പറയുന്നത്.
അപ്പോൾ വേദിയെ ഒരിക്കലും അയ്യോ എൻ്റെ ഭർത്താവ് കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ഒരു ഇതൊരു വാശിയുടെ പുറത്ത് തന്നെയാണ് ഭർത്താവിൻ ഈ ഒരു സിദ്ധുവിനെ വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കില്ല എന്നുള്ളതും വേദികയുടെ, അതായത് വേദികയുടെ ജീവിതം, വേദികയ്ക്കൊരു ഭർത്താവും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു, അതുപോലും കളഞ്ഞ് സിദ്ധാർത്ഥ് കൊടുത്ത മോഹവലയത്തിൽ വീണു വന്നു, അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ കൂടെ അപ്പോൾ ഇറങ്ങി വന്നു, അവിടെ നിന്നിപ്പോൾ വീണ്ടും താൻ ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് പഴയ ഭാര്യയുടെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ വേദികയെ പോലൊരു ആൾക്ക് കഴിയില്ല. അപ്പം എന്തായാലും സിദ്ധാർത്ഥിന് പറ്റിയ മാച്ച് എന്തായാലും വേദിക തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ ഒരു ക്യാരക്ടറിന്. അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം സ്ത്രീനിലയത്താണെങ്കിലും കുഞ്ഞിനെ കളിപ്പിക്കലും കുഞ്ഞിനോട് കൊഞ്ചിക്കലും കുഞ്ഞിനോട് വർത്തമാനം പറയലും ഒക്കെ ആയിട്ട് സുമിത്ര നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സസ്പെൻസ് എന്താണ് എന്നുള്ളത്, അതായത് സുമിത്രയ്ക്ക് ജീവിതത്തിലേക്ക് പുതിയൊരു ഭാഗ്യം കൂടി എത്തുകയാണ്, സിനിമയിൽ പാടാനുള്ള ഒരു അവസരമാണ്, നമ്മളൊക്കെ ഗസ് ചെയ്തതുപോലെ തന്നെ രോഹിത് പറയാൻ പോകുന്ന ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. കൈലാസ് മേനോൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ പുതിയ സിനിമയിലേക്കുള്ള പാട്ടുകളുടെ റെക്കോർഡിംഗ് ആരംഭിക്കുമ്പോൾ സുമിത്രയെ വെച്ച് പാടിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സുമിത്ര അത് കേൾക്കുമ്പോഴേ ഞെട്ടലോടെയാണ് നിൽക്കുന്നത്. സുമിത്ര ആദ്യം ഒന്നും സമ്മതിക്കില്ല, പക്ഷെ എല്ലാവരും ഇത് വീട്ടിലെല്ലാവരും അറിയുമ്പോൾ അച്ചാച്ചൻ ഉൾപ്പെടെ എല്ലാവരും നിർബന്ധിക്കുകയും സുമിത്ര പാടുകയും ഒരു പിന്നണി ഗായിക സുമിത്ര രോഹിത് എന്ന നിലയിൽ കൂടി അറിയപ്പെടുകയും ഒക്കെ ചെയ്യും. അതിലേക്കൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മുടെ ഇന്നത്തെ കൂടെവിടയുടെ എപ്പിസോഡിൽ പോലും നമ്മുടെ സുമിത്രയുടെ പാട്ടുണ്ടായിരുന്നു. കൂടെവിടയിൽ സുമിത്ര, അതായത് സുമിത്രയും രോഹിത്തും അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഋഷി സൂര്യ എൻഗേജ്മെൻറ്റിൽ അവിടെയും സുമിത്രയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സുമിത്രയെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുമിത്ര ഇനി ഒരു വലിയ വലിയ പാട്ടുകാരി എന്ന നിലയിൽ തന്നെ അറിയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ കോടതിയിൽ പോലും അല്ലെ വക്കീൽ പോലും ആ ഒരു വീഡിയോയെക്കുറിച്ചും അതിൻ്റെ വ്യൂസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എല്ലാവരും വൈറലായിക്കൊണ്ടിരിക്കുക. ഇനി ആ ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സുമിത്രയുടെ ജീവിതത്തിൽ സുമിത്രയെ പുതിയ പുതിയ ഭാഗ്യങ്ങളും പുതിയ സന്തോഷങ്ങളും തേടിയെത്തുമ്പോൾ ജീവിതം ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനാവാതെ എന്താ പറയുക, നിരാശയിൽ മുങ്ങിത്താഴാൻ തന്നെയാണ് സിദ്ധുവിൻ്റെ വിധി. അത് സിദ്ധു തന്നെ തിരഞ്ഞെടുത്തതാണ്. അവിടുന്ന് പുറത്തു വരണമെങ്കിൽ സിദ്ധു തന്നെ ഉള്ള ജീവിതത്തിൽ സന്തോഷപ്പെടാൻ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ. ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എവിടെയും വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും എന്നൊക്കെ പറഞ്ഞ സംഭവം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വേദനിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ കിട്ടാത്തതിനെക്കുറിച്ചുള്ള നിരാശയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിരാശയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ആയിപ്പോവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തനിക്ക് തൻ്റെ ചുറ്റിലുമുള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് സിദ്ധാർത്ഥ് ചെയ്യേണ്ടത്. സിദ്ധാർത്ഥ് ഒരിക്കൽ സുമിത്രയോടൊപ്പം ജീവിച്ചപ്പോൾ അതിൽ നല്ല ജീവിതം വേദികയോടൊപ്പം കിട്ടുമെന്ന് വിചാരിച്ചു. വേദികയോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോൾ തനിക്ക് നേരത്തെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു നല്ലത് എന്ന് തോന്നുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി സിദ്ധാർത്ഥ് ഇനി വേദികയോടൊപ്പം തന്നെ ജീവിക്കാൻ ഒന്നെങ്കിൽ ശ്രമിക്കുക, ഇനിയെങ്കിലും തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സിദ്ധാർത്ഥ് ചെയ്യുന്നത്. അപ്പോൾ കഥ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ബാക്കിയൊക്കെ എന്താണ് വരുന്നത് പോലെ നമുക്ക് അറിയാം. അപ്പം നാളെ കാണാം. അതുവരെ ബൈ.